ഹലോ ഗൈസ്, എല്ലാവർക്കും ജെറീസ്വെലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അടിപൊളി ഒരു കുക്കിംഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് പാൽക്കപ്പയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അടിപൊളി ടേസ്റ്റ് ആണ് ഈ പാൽക്കപ്പ. ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് പാൽക്കപ്പ തയ്യാറാക്കുക നോക്കാം. ഞാനിവിടെ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. തൊലിയെ കളഞ്ഞ് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുക്കറിലാണ് ഞാൻ കപ്പ വെക്കുന്നത്. ഉപ്പും വെള്ളവും ആവശ്യം ചേർത്തിട്ടുണ്ട്. നമുക്കൊരു 3 വിസിൽ വരെ കേൾക്കാം. ഒരുപാട് അങ്ങ് വെന്ത് പോകേണ്ട കാര്യമില്ല. കപ്പ നമുക്കിത് അടപ്പയിൽ വെച്ച് വേവിച്ചെടുക്കാം. കപ്പ നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട്. ഈ കപ്പയ്ക്കകത്തുള്ള വെള്ളം നമുക്ക് വേണ്ട. നമുക്കത് വെള്ളം മാറ്റിയ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വെന്ത കപ്പയിലേക്ക് ഞാൻ ഒരു 5-6 കൊച്ചുള്ളിയും ഒരു 2 പച്ചമുളകും കൂടെ ചതച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഞാൻ ഒരു തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിൽ കടുവൊക്കെ ഒന്ന് വറുത്തിടണം. അപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഈ പാൽക്കപ്പ വേണമെങ്കിൽ അടപ്പയിൽ വെച്ച് വേണമെങ്കിൽ ഒന്ന് കുറുക്കിയെടുക്കാം. ഞാനത് കുറുക്കുന്നില്ല, എന്നുവെച്ചാൽ ചൂട് കപ്പയാണ്. അപ്പൊ പാലും കൂടി ഒഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. വറ്റൽമുളക് ഒന്നും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇതിലെ താളിച്ചെടുക്കാന്നെയാണ്. അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ മീൻകറിയൊക്കെ വെച്ച് കഴിക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് ആണ്. ബീഫിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളിയാണ്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം.